കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് ആർദവുമായ സ്വാഗതം ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു സത്യത്തിൽ ഞാൻ എന്താ എനിക്കറിയില്ല എനിക്കറിയില്ലായിപ്പോയി ചേഷ്ട ഭഗവതി എന്തൊരു കാര്യത്തോട് ചോദിച്ചാണ് ചേഷ്ട ഭഗവതിയെ പ്രസാദിപ്പിക്കാവോ ചേഷ്ട ഭഗവതിയെ വെച്ച ആരാധിക്കുന്നതിൽ കുഴപ്പമുണ്ടോ അത് ഞാൻ അന്നം വിട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഒരു മനുഷ്യൻ പിശാചിനെ പൂജിക്കുക എന്ന് പറയുന്ന പോലാണ് വിളിച്ചോദിച്ചേ ചോദ്യത്തിൽ എനിക്ക് ചിരി വന്നു ചിരി വന്നു പോയി ചേഷ്ട ഭഗവതിയെ എത്രയോ ആൾക്കാർ ഗുളികനെ വെച്ച് പൂജിക്കുന്നുണ്ട് അത് വേറൊരു തരത്തിൽ വേറൊരു തട്ടിൽ വേറൊരു കാര്യത്തിൽ വേറൊരു ആവശ്യപ്രകാരമാണ് ഗുളികനെ പക്ഷെ ചേഷ്ടാ ഭഗവതി ഭഗവതിയെ ഇതുവരെ ആരും വെച്ച് പൂജിക്കുകയോ ഭഗവതി വീട്ടിൽ വിളയാടണമെന്നോ പറഞ്ഞു കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ചേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് പഴയ പഴയകാലത്തിനും നേരത്തോട്ട് പറയുന്നൊരു ഒരു ഒരു കഥയാണ് എവിടെ പോയാലും രണ്ടുപേരും കാണും അല്ലേ ലക്ഷ്മിയും ചേഷ്ട ഭഗവതിയും കൊണ്ട് എവിടെ പോയാലും ഇവർ രണ്ടുപേരും കൊണ്ട് ഒന്നിച്ചേ പോകത്തുള്ളൂ അത്ര സ്നേഹമാണ് ഇവർ രണ്ടും അത്ര പ്രേമാണേ അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ എപ്പം പോയെന്ന് പറഞ്ഞാലും ഒന്നിച്ചേ പോവുള്ളൂ ഒരിടത്ത് ചേഷ്ടേ ഒരിടത്ത് മഹാലക്ഷ്മിയും കാണും സഹോദരിമാരല്ലേ പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോഴേ ഇവരൊരു കഥ എന്നേ ഉള്ളൂ കേട്ടോ ഇത് സത്യസന്ധമായ കഥ സത്യസന്ധമായിട്ടുള്ള കഥയ്ക്കൊക്കെ സത്യമാണെന്ന് ഞാൻ പറയും ഇതൊരു നേരം കഥ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ചേഷ്ട ഭഗവതിയെ മഹാലക്ഷ്മിയും കൂടെ വിളിച്ചു ആരാ വിളിച്ച് അവിടുത്തെ സപ്ലയറാണ് വിളിച്ചത് ഏ അപ്പം അവിടെ മുതലാളിയുണ്ട് അപ്പം നോക്കിയപ്പോഴാണ് ചേഷ്ടാ ഭഗവതി ഒരു വല്ലാത്ത രീതിയിൽ നാറ്റുമൊക്കെ ആയിട്ട് ചേഷ്ടാ ഭഗവതി വരുന്നു മറ്റേ മഹാലക്ഷ്മി നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ആടയാഭരണ വിഭൂഷതയായിട്ട് വരുന്നു അപ്പം വെയിറ്റർ പറഞ്ഞു ദാ വരുന്നവരാദ്യം കയറിയ നല്ലതാണ് ഏ അപ്പം വെയിറ്റർ ഒരു പണി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇന്ന് വിചാരിച്ചോളാം നമ്മളെ ഒരു ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി പറയുന്ന ഒരു കഥയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇയാക്ക് ബുദ്ധി മനസ്സിലായി ഈ വെയിറ്ററുടെ തന്ത്രമാണ് അപ്പം പറഞ്ഞ ചേഷ്ടാ ഭഗവതിയെ അകത്തും മഹാലക്ഷ്മിയെ പുറത്ത് ഇരുത്തിയതായി എന്ന് അപ്പം ഓണറിങ്ങനെ ഒന്ന് ആലോചിച്ചു മഹാലക്ഷ്മിയെ എവിടെ എത്തണം ചേഷ്ടെ എവിടെ എത്തണം അപ്പം വേറൊരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേഷ്ഠാ ഭഗവതിയോട് പറ പുറത്തിരുന്നു അവിടെ കാനയുള്ളതോ അല്ലെങ്കിൽ കല്ലുള്ള ഭാഗത്തിരുന്നു മഹാലക്ഷ്മിയോട് പറയുകയാകത്ത് വരായിരുന്നു അയാൾ ബുദ്ധിമാനായിരുന്നു അപ്പം അതിന്തിനാ മഹാലക്ഷ്മി അകത്ത് വിളിച്ചേ അപ്പോൾ മഹാലക്ഷ്മി ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു എൻ്റെ സഹോദരിയെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ മലയാളി ഇറങ്ങാൻ ചോദിച്ചു ഏറ്റവും അപ്പം ഇവരെ പുകഴ്ത്തിയാൽ നല്ലതാണെന്നാണ് പറയുന്നത് ചേഷ്ടെ ഏറ്റവും നല്ലതും ഐശ്വര്യപ്രദവും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാനം അതാണ് അതുകൊണ്ടാണ് അമ്മ ഇപ്പം ഞാൻ വെളി എല്ലാ എല്ലാവരും വന്നാലും കാണത്തക്ക രീതിയിൽ ഒരിച്ചിരി മറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ അമ്മയ്ക്കെല്ലാവരെയും കാണത്തക്ക രീതിയിൽ ഞാൻ ഇരുത്തിയേക്കുന്നു മഹാലക്ഷ്മിയെ അകത്ത് വിളിച്ച് നല്ലതായിട്ട് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരുന്നു അതെൻ്റെ എൻ്റെ സാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പല ആൾക്കാരും ചേഷ്ട നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് നോക്കുക വെളിയിലേക്ക് ഒഴിപ്പിക്കാനാണ് നമ്മൾ സന്ധ്യക്ക് തിരികെ എത്തിക്കുമ്പോൾ നമ്മുടെ ചേഷ്ടാ ഭഗവതി മൂധേവി മൂധേവി ഇല്ലാത്ത വീടുകളൊന്നും പറയുന്നത് പറയുന്നില്ലേ നിങ്ങളെ ആരെ ഉദ്ദേശിച്ചോ അല്ലെ മറ്റു രീതിയിലോ ഒന്നുമല്ലോ പറഞ്ഞ മൂധേവി എന്ന് പറഞ്ഞത് ഉള്ളതാണ് അതില്ലാത്ത വീടുകളില്ല ആ മൂധേവിയെ നമ്മൾ ഒഴിപ്പിക്കണം അല്ലേ ആ മൂധേവിയെ കഴിയുമ്പോഴാണ് നമ്മുടെ ചേഷ്ട ചേഷ്ടാ ഭഗവതി ഒഴിഞ്ഞു പോകുന്നത് അപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് വന്ന് കയറുക അല്ലേ അപ്പോൾ അദ്ദേഹം വിളിച്ചു ചോദിച്ചത് നന്നായിട്ടാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാനത് ഇങ്ങനെ പറയുകയാണ് ജ്യേഷ്ഠ ഭഗവതിയിലെ ഭഗവതി ആരും ആരാധിക്കാറില്ല ഇതിനെ എങ്ങനെയെങ്കിലും വെളിയിലാട്ടിപ്പായ് ചാട്ടിപ്പായച്ചല്ലോ വെളിയിൽ സ്ഥാനം കൊടുത്തു കൊണ്ടുപോയിക്കോട്ടെ മഹാലക്ഷ്മി എപ്പോഴും വീട്ടിലൂടെ അതുകൊണ്ട് തൂത്തു വാരി വൃത്തിയാക്കി സന്ധ്യയ്ക്ക് നാല് മൂലയ്ക്ക് നടപാത് വെള്ളം തളിച്ച് നല്ല സന്ധിത്തിരിയൊക്കെ കൊളുത്തി ഒരമണിക്കൂർ തറയിലൊക്കെ ഇരുന്ന് ഒരിച്ചിരി പത്ത് പതിനഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ടിരുന്ന് നാമജപമൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ മഹാലക്ഷ്മി തന്നെ വിളയാടും ചേഷ്ട പുറത്ത് നിൽക്കും ഒരിക്കലും മഹാലക്ഷ്മി പിന്നെ പോത്തുമില്ല അതറിയത്തില്ലേ നമ്മൾ മഹാലക്ഷ്മിയെ എത്ര 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 എത്രയോ ആഡംബര വിഭൂഷണാദികൾ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും ഒക്കെ അങ്ങോട്ട് പൂജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാലക്ഷ്മി താനേ വരും താനേ വരും അന്ന് കളിയാടും അത് ധനമായിട്ടാണെങ്കിലും അന്നമായിട്ടാണേലും നമുക്ക് വേണ്ടുന്നതെല്ലാമായിട്ടാണെങ്കിലും നമ്മുടെ ആരോഗ്യ സമ്പൽ സമൃദ്ധിക്കും വേണ്ടി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വിളയാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ